എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൺഡയറക്റ്റിനെ കുറിച്ചാണ്. സൺഡയറക്റ്റ് ഇപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ നഷ്ടപ്പെടാനുള്ള കാരണം ആദ്യം പറയാം. ലഭിക്കുന്ന ഓരോ ചാനലുകളും പല ടീപ്പിലായിരിക്കും വരുന്നത്. ഒരു ടീപ്പിൽ 10 ചാനൽ ഉണ്ടായിരിക്കാം, 50 ചാനൽ ഉണ്ടായിരിക്കാം, 5 ചാനൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ഓരോ ടീപ്പിയും ഇതിൽ കിട്ടുന്ന സിഗ്നലും അതിൽ നിന്ന് വരുന്ന ചാനലിൻ്റെ എണ്ണവും പല രീതിയിലായിരിക്കാം. ആദ്യം നമുക്ക് ലഭിച്ചിരുന്ന ടിപി, അതിലായിരുന്നു നിങ്ങൾക്ക് പോയ ചാനലുകളൊക്കെ കിട്ടിയിരുന്നത്. 12,603 ഓറിസോണ്ട് 32,000, പിന്നീട് വരുന്നത് 12,643 32,000, 12,563 32,000. ഇതെല്ലാം ഹൊറിസോണ്ട് ടിപിയിലായിരുന്നു കിട്ടിയിരുന്നത്. ഹൊറിസോണ്ട് ടിപിയിൽ നിന്ന് വരുന്ന സിഗ്നൽ, ഈ 3 ടിപിയിൽ നിന്ന് വരുന്ന സിഗ്നൽ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങളുടെ സെറ്റ് ടോപ്പ് ബോക്സിലും സിഗ്നൽ വരാത്തത്, പിക്ചർ ഓപ്പൺ ആവാത്തത്. പേരുണ്ടായിരിക്കും, നോ സിഗ്നൽ ആയിരിക്കും കാണുന്നത്. രണ്ടാമതായിട്ട് അവർ ആഡ് ചെയ്ത ടി പി ആണ് ബർട്ടിക്കല്, അതേ ടി പി തന്നെയാണ്. 12,603 32,000, 12,643 വർട്ടിക്കൽ 32,000, 12,563 32,000. ഹൊറിസോണ്ട് ടി പിയിൽ വന്നിരുന്ന ചാനൽ മാറി ബർട്ടിക്കലേക്ക് വന്നു. ബർട്ടിക്കലേക്ക് വന്നപ്പോൾ പല ആളുകൾക്കും ആ ചാനലുകൾ കിട്ടുന്നുണ്ട്, എന്നാൽ ഒത്തിരി ആളുകൾക്ക് കിട്ടാത്തതുമുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ടി വിയിൽ ഇങ്ങനെ ആയിരിക്കും എഴുതി കാണിക്കാം. ചാനലിൻ്റെ പേരുണ്ടെങ്കിലും ശരി, നോ സിഗ്നൽ ആയിരിക്കും എഴുതി കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോ സിഗ്നൽ പോയിട്ട് ചാനൽ ട്യൂണാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. നിലവിൽ ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ സെറ്റ് ടോപ്പ് ബോക്സ് ഓൺ ചെയ്യുക, അതേപോലെ തന്നെ റിമോട്ട്, സെറ്റ് ബോക്സിൻ്റെ റിമോട്ട് കയ്യിൽ വെക്കുക. ഒന്നാണ് സൺഡയറക്റ്റിൻ്റെ റിമോട്ട്, ഇത് എച്ച് ഡിൻ്റെ റിമോട്ടാണ്. അപ്പോൾ ഏത് റിമോട്ടാണെങ്കിലും മെനു എന്നുള്ള ബട്ടൺ കാണാം റിമോട്ടിൽ. സൺഡയറക്റ്റിൻ്റെ നോർമൽ ബോക്സ് ആണെങ്കിലും എച്ച് ഡിയിലും മെനു ബട്ടൺ കാണാം. ഈ മെനു ബട്ടൺ പ്രസ് ചെയ്യുക. മെനു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ സ്ക്രീനിലെ മൊത്തം 5 ഫംഗ്ഷൻ എഴുതി കാണിക്കും. 5 ഫംഗ്ഷനിൽ സെൻട്രൽ കൊടുത്തിരിക്കുന്ന ടൂള്, ആ ടൂളിലേക്കാണ് എത്തിക്കേണ്ടത്. ടൂളിലേക്ക് കൊടുന്നു കഴിഞ്ഞാൽ നമുക്ക് റിസീവർ റീസെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഇങ്ങനെ 5 ബട്ടൺ കാണാം. ചാനൽ പ്ലസ്, ചാനൽ മൈനസ്, വോളിയം പ്ലസ്, വോളിയം മൈനസ്, പിന്നെ ഓക്കെ ബട്ടൺ. വോളിയം പ്ലസ് അടിക്കുമ്പോൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ മാറും, മൈനസ് അടിക്കുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറും. വോളിയം പ്ലസ് ആണ് അടിക്കുന്നത്, സൈഡിലേക്ക് മാറി, മൈനസ് അടിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് പറഞ്ഞാൽ സെറ്റ് ടോപ്പ് ബോക്സ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ പോലെ മെനു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ടൂള് എന്നുള്ള കാണിക്കും, കണ്ടല്ലോ, അതാണ് ടൂള്. ഇതിൽ കൊടുന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് റീസെറ്റ് കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് വരിക, അതിൽ ഉപയോഗിക്കേണ്ട ബട്ടൺ ചാനൽ മൈനസ് ബട്ടൺ കൊടുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ചാനൽ മൈനസ് കൊടുന്നു, ഇതിലേക്ക് വരും. ചെയ്യേണ്ടത് മെനു ബട്ടൺ അമർത്തി ടൂളിലേക്ക് കൊടുന്നു, പിന്നീട് ഫാക്ടറി ഡിഫോൾട്ടിലേക്ക് കൊടുന്നതിന് ശേഷം നിങ്ങൾ റിമോട്ടിൽ ഓക്കെ ബട്ടൺ അമർത്തുക. ഞാൻ 5 ബട്ടൺ കാണിച്ചു, അതിലുള്ള സെൻട്രൽ ബട്ടൺ ഓക്കെ ബട്ടൺ അമർത്തുക. അമർത്തി കഴിയുമ്പോൾ ഇങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ റിമോട്ടിൽ 4-0 അമർത്തുക. 1, 2, 3, 4. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. വീണ്ടും ഓക്കെ അമർത്തുക. ഓക്കെ അമർത്തി ഇനി ഒന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ സ്ക്രീനിൽ കാണിക്കും, പിന്നീട് ചാനൽ കയറി വരും. പിന്നെ ഒന്നും ചെയ്യണ്ട, ഓട്ടോമാറ്റിക്കായിട്ടെല്ലാം സംഭവിക്കും. മൊത്തം ചാനൽ കയറി വന്ന് അത് കംപ്ലീറ്റ് ആവും. പിന്നീട് നമ്മൾ ചാനൽ മാറ്റി കണ്ടാൽ മതി. ഇത്രയും കാര്യങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന കസ്റ്റമറിന് ചെയ്യാൻ പറ്റിയതാണ്. ഞാൻ നിങ്ങൾ
നിങ്ങൾക്ക് കാണിച്ചുന്ന പോലെ നിങ്ങൾ ചെയ്തിട്ട് പിക്ചർ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ചാനൽ ട്യൂൺ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് എന്തുകൊണ്ട് എന്നുള്ളത് പറയാം ഞാൻ ട്രാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഡിഷ് ടിവിന്റെ ഡിഷിലാണ് ട്രാക്ക് ചെയ്തിരിക്കുന്നത് സണ്ടരേറ്റ് നിങ്ങൾക്ക് ഏത് ഡിഷിലും ട്രാക്ക് ചെയ്യാം എൽഎൻബി കൊടുത്തിരിക്കുന്ന സോളിഡിന്റെ ആണ് സോളിഡിന്റെ എൽഎൻബി കൊടുത്താലും സണ്ണിന്റെ എൽഎൻബി കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ചാനലിന്റെ എണ്ണത്തിലൊന്നും മാറ്റം സംഭവിക്കില്ല ഏത് എൽഎൻബി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം നിങ്ങൾ ഉപയോഗിക്കുന്ന സണ്ടരേറ്റിന്റെ എൽഎൻബി കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ടെക്നീഷ്യൻ നിങ്ങളെ വിളിക്കും ടെക്നീഷ്യൻ വിളിക്കുമ്പോൾ ഇതേ എൽഎൻബി ഉണ്ടാവണമെന്നില്ല സണ്ടരേറ്റ് എന്ന് പേര് എഴുതിയ എൽഎൻബി ഉണ്ടാവണമെന്നില്ല മറ്റു പേര് എഴുതിയ എൽഎൻബി ആയിരിക്കാം ഒന്നൊക്കെ എയർടെലോ അല്ലെങ്കിൽ വീഡിയോകോണോ സോളിഡോ അങ്ങനെയുള്ള എൽഎൻബി ആയിരിക്കാം അപ്പോൾ ഏത് എൽഎൻബി വെച്ചാലും ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കിട്ടുന്ന പിക്ചറിൽ ഒരു മാറ്റം സംഭവിക്കില്ല അതേ സിഗ്നൽ തന്നെ കിട്ടും അങ്ങനെ പറയാൻ കാരണം പല കസ്റ്റമർക്കും അങ്ങനെയുള്ള പരാതികളുണ്ട് അവർ ടെക്നീഷ്യന്മാർ മറ്റൊരു കമ്പനീൻ്റെ എൽഎൻബി വെച്ച് പോയി എന്നുള്ളത് നമുക്ക് ഏത് പേരിലും എൽഎൻബി മാറ്റിയെടുക്കാൻ പറ്റും ഈ സ്റ്റിക്കർ ഒഴിവാക്കിയിട്ട് ഇത് സോളിഡെന്ന് മാറ്റാൻ പറ്റും അപ്പോൾ അതിൽ കാര്യമില്ല നമ്മൾക്ക് നമ്മൾ ഏതാണ് സാലറി ട്രാക്ക് ചെയ്ത് അതിൻ്റെ സിഗ്നൽ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ സണ്ടയറേറ്റിൻ്റെ സിഗ്നൽ മറ്റൊരു എൽഎൻബി വെച്ചിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു പ്രശ്നമില്ല നിങ്ങൾക്ക് അതേ എൽഎൻബി ഉപയോഗിക്കാം ആ ടെക്നീഷ്യൻ കൊടുന്ന അതേ എൽഎൻബി ഉപയോഗിക്കാം ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെ സെറ്റ് ബോക്സ് റീസെറ്റ് ചെയ്തിട്ട് പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ടൂടാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ പോയ ഉടനെ ഡിഷ് തിരിച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സെറ്റ് ബോക്സിൽ പിക്ചർ ലഭിക്കില്ല അല്ലെങ്കിൽ ചാനൽ ട്യൂണാവില്ല അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ച് രണ്ടാമത് അതേ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്തെടുക്കണം എന്നാലേ കിട്ടുള്ളൂ പിന്നീടുണ്ടാകുന്ന പ്രശ്നം ഈ എൽഎൻബിൻ്റെ ചെരിവ് ഇത് വെർട്ടിക്കൽ ഹൊറിസോണ്ടും ഒരേ രീതിയിലാണ് വെച്ചിരിക്കുന്നത് അതായത് രണ്ടും അതിൻ്റെ സിഗ്നൽ കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് ലെവലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ചെരുവിൽ ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ നിങ്ങൾക്ക് വെർട്ടിക്കലുള്ള സിഗ്നൽ ലഭിക്കില്ല അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ച് അത് കറക്റ്റ് പോയിന്റിലേക്ക് എത്തിച്ചാൽ മാത്രമേ സിഗ്നൽ ലഭിക്കുകയുള്ളൂ പിന്നീട് നിങ്ങൾ ഡിഷ് തിരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റീസെറ്റ് ചെയ്തിട്ട് പിക്ചർ ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു കാരണം എൽ എൻ ബി ആയിരിക്കാം ഒത്തിരി പഴക്കമുള്ള എൽ എൻ ബി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ രണ്ട് നോബുണ്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടും അത് ഞാൻ കാണിക്കാം ഈ കാണുന്ന എൽ എൻ ബി മറ്റൊരു കമ്പനിയുടേതാണ് ഇതിൻ്റെ അടുത്ത ടോപ്പ് ഊരി ഇതിൻ്റെ ഉള്ളിൽ മൂന്ന് പ്രോബ് കാണാം ഈ മൂന്ന് പ്രോബിൽ രണ്ട് ഒന്ന് വെർട്ടിക്കലും ഒന്ന് ഹൊറിസോണ്ടുമാണ് അപ്പോൾ ഇതിൽ വെർട്ടിക്കലുള്ള സിഗ്നൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നിങ്ങളുടെ സെറ്റ് ബോക്സ് റീസെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ സിഗ്നൽ ലഭിക്കില്ല അപ്പോൾ നിങ്ങൾ ടെക്നീഷ്യനെ വിളിച്ച് എൽ എൻ ബി മാറ്റേണ്ടത് വരും ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് നോബ് എന്നുള്ള നോബല്ല പ്രോബ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഏത് കമ്പനിയുടെ ഡിഷ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഡിഷ് തിരിക്കരുത് നിങ്ങൾക്ക് കിട്ടുന്ന സിഗ്നൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിക്ചർ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളെ വീട്ടിൽ ഡിഷ് സെറ്റ് ചെയ്യാമെന്ന ടെക്നീഷ്യനെ വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അവർ പറയുന്നത് കേട്ട് ചെയ്യാം.